ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. സർവവും സൂര്യനാൽ, സൺ, ദ അൾട്ടിമേറ്റ് സോഴ്സ് എന്ന പാഠഭാഗത്തിലെ താപവിതരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളെക്കുറിച്ചിട്ടായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഏതൊക്കെയായിരുന്നു താപവിതരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ? പ്രധാനമായിട്ടും നാല് ഘടകങ്ങളാണ് ഉണ്ടായിരുന്നത്. നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഒന്നാമത്തേതായിരുന്നു അക്ഷാംശ സ്ഥാനം. രണ്ടാമത്തെ സ്വാധീനിക്കുന്ന ഘടകം ഉയരമായിരുന്നു. അതിനെക്കുറിച്ച് നമ്മൾ കൃത്യമായി പറഞ്ഞു. സമുദ്ര സാമീപ്യത്തെക്കുറിച്ചിട്ടും അതുപോലെ തന്നെ കാറ്റിനെക്കുറിച്ചിട്ടും നമ്മൾ വ്യക്തമായി മനസ്സിലാക്കി. അതുപോലെ തന്നെ അക്ഷാംശ സ്ഥാനം, ഉയരം, സമുദ്ര സാമീപ്യം, കാറ്റുകൾ തുടങ്ങിയ ഘടകങ്ങളുടെ സ്വാധീനത്താൽ ഭൂമിയിൽ ഓരോ പ്രദേശത്തും താപനിലയിൽ പ്രകടമായ വ്യത്യാസങ്ങൾ വരുന്നുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി നമ്മൾ പറയുന്നത് ആഗോള താപവിതരണത്തെക്കുറിച്ചിട്ടാണ്. നോക്കൂ, ഭൂമിയുടെ ഉപരിതലത്തിലുടനീളം രേഖപ്പെടുത്തിയ താപനിലയാണ് ഈ ഒഴുക്കൻ രേഖകളിലൂടെ ചിത്രീകരിച്ചിട്ടുള്ളത്. ഈ മാപ്പിൽ നിന്നും താപവിതരണത്തിൽ വരുന്ന വ്യത്യാസങ്ങൾ നമുക്കറിയണം. അതിൽ കടൽ മേഖലകൾ വരുമ്പോൾ സമതാപ മേഖലയിലെ രേഖകൾ നേർരേഖകളായി പോകുന്നതും, എന്നാൽ കരമേഖലയ്ക്ക് വരുമ്പോൾ സമതാപ രേഖകൾക്ക് വളവുകളും തിരിവുകളും ഒക്കെ നിങ്ങൾ വരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അഥവാ എന്താണ്, ചൂടിൽ വരുന്ന ഏറ്റവ്യത്യാസങ്ങളാണ് ഇവിടെ കാണിക്കുന്നത്. കരഭാഗത്ത് ചൂടും തണുപ്പും പെട്ടെന്ന് ഉൾക്കൊള്ളുന്നുണ്ട്. അതുകൊണ്ടാണ് സമതാപരേഖകൾ എന്ത് ചെയ്യുന്നത്, വളഞ്ഞും പുളഞ്ഞും ഒക്കെ പോകുന്നത്. എന്നാൽ കടലിലാകുമ്പോൾ വളരെ എല്ലാ സമയത്തും ഒരേ രീതിയിലാവുന്നത് കൊണ്ടാണ് ആ രേഖകൾ നീണ്ടുപോകുന്നത്. അന്ന് നിങ്ങൾക്ക് എല്ലാ ഓർമ്മയുണ്ടാവും, നമ്മൾ ഇതുപോലെയുള്ള രേഖകൾ വരച്ചിരുന്നത് ഇന്ത്യയുടെ ഭൂപടത്തിലായിരുന്നു. ആ രേഖകൾ സമതാപ രേഖകളെ ബന്ധിപ്പിക്കുന്ന ഒരേ ചൂടുള്ള സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്നത് കൊണ്ടാണ് താഴെയും മേലെയും ഒക്കെ എന്ത് ചെയ്യുന്നത്, വളവും തിരിവും ഒക്കെ വരുന്നത്. അതിനെയാണ് സമതാപ രേഖകൾ എന്ന് പറയുന്നത് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഭൂമിയുടെ ഉപരിതലത്തിലൂടെ രേഖപ്പെടുത്തിയ ആ ചിത്രങ്ങൾ അല്ലെങ്കിൽ ആ വരകൾ, അത് നിങ്ങൾ കണ്ടില്ലേ? ആ ഒരു ഒഴുക്കൻ രേഖയിലൂടെയാണ് അത് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. അത് തന്നെയാണ് സമതാപ രേഖകൾ. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഈ രേഖകൾ നിങ്ങൾ നന്നായി നോക്കുമ്പോൾ രണ്ട് വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും. ഉത്തരാർദ്ധഗോളത്തെ അപേക്ഷിച്ച് ദക്ഷിണാർദ്ധഗോളത്തിലെ സമതാപ രേഖകൾക്ക് വ്യത്യാസമുണ്ട്. ഉത്തരാർദ്ധഗോളത്തിൽ ഒന്ന് നോക്കിക്കേ, ചെറിയ കുട്ടികളുടെ കയ്യിൽ പെൻസിൽ കൊടുത്ത പോലെയാണ് അല്ലേ കാണുന്നത്. എന്നാൽ ദക്ഷിണാർദ്ധഗോളത്തിലോ ഏകദേശമൊക്കെ നീണ്ടു നിവർന്നാണ് കിടക്കുന്നത്. എന്താണ് ഇതിൻ്റെ കാരണം, അത് നിങ്ങൾ ചിന്തിച്ചു നോക്കിയോ? ഇതിൻ്റെ ഉത്തരം നമുക്ക് തന്നെ അറിയാം. ഉഷ്ണകാലത്ത് കടലിനെ അപേക്ഷിച്ച് കരയിൽ ഉയർന്ന താപനിലയും ശൈത്യകാലത്ത് കുറഞ്ഞ താപനിലയും അനുഭവപ്പെടുന്നുണ്ട്. കരയും കടലും വ്യത്യസ്തമായി ചൂടുപിടിക്കുന്നത് കൊണ്ടാണ് സമതാപരേഖകൾക്ക് പൊതുവെ വളഞ്ഞ് പുളഞ്ഞ് കാണപ്പെടാൻ കാരണം. ചൂടും തണുപ്പും മാറി മാറി വരുന്നതിനനുസരിച്ച് കരഭാഗങ്ങളിൽ പെട്ടെന്ന് എഫക്റ്റ് ഉണ്ടാവുന്നു. എന്നാലോ കടലിലാവട്ടെ ഇതുപോലെയുള്ള വലിയ ഏറ്റവ്യത്യാസങ്ങളൊന്നും വരുന്നില്ല. അതുപോലെ നമുക്ക് മറ്റൊരു ചോദ്യം കൂടെ പരിചയപ്പെടാം. ഉഷ്ണകാലത്തെയും ശൈത്യകാലത്തെയും കാലാവസ്ഥ ഭൂപടങ്ങളിലെ സമതാപരേഖകൾ വ്യത്യസ്ത സ്വഭാവം പുലർത്തുന്നു. എന്തുകൊണ്ടായിരിക്കും? അന്തരീക്ഷ താപനിലയിലെ ഏറ്റക്കുറച്ചിലുകളാണ് മർദ്ദം, കാറ്റുകൾ, മേഘം, വർഷണം തുടങ്ങിയ വിവിധ തരം അന്തരീക്ഷ പ്രതിഭാസങ്ങളിലേക്ക് നയിക്കുന്നത്. ഇത് നമുക്കറിയാം അല്ലേ. അതുപോലെ അന്തരീക്ഷ പ്രതിഭാസങ്ങളെ മുഖ്യമായും സ്വാധീനിക്കുന്ന മറ്റൊന്നാണ് ജലാംശം. ജലാംശം അന്തരീക്ഷത്തിലെത്തുമ്പോൾ താപത്തിൽ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഏകദേശം മനസ്സിലാക്കി വെച്ചതാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് അന്തരീക്ഷത്തിലെ ജലത്തെക്കുറിച്ചിട്ടാണ്. അന്തരീക്ഷത്തിലെ ജലത്തെ ആർദ്രത അഥവാ ഹ്യൂമിഡിറ്റി എന്നാണ് അറിയപ്പെടുന്നത്. എന്താണ്, അന്തരീക്ഷ ജലത്തെ ആർദ്രത അഥവാ ഹ്യൂമിഡിറ്റി എന്നാണ് അറിയപ്പെടുന്നത്. അപ്പം ഞാൻ ചോദിക്കട്ടെ, അന്തരീക്ഷ ജലാംശം എല്ലാ പ്രദേശങ്ങളിലും ഒരുപോലെ ഒരേ അളവിലാണോ അനുഭവപ്പെടുന്നത്? അല്ല, ഒരിക്കലുമല്ല. വ്യത്യസ്ത പ്രദേശങ്ങളിൽ വ്യത്യസ്ത ആർദ്രതയായിരിക്കും ഉണ്ടാവുക, ഹ്യൂമിഡിറ്റി ആയിരിക്കും ഉണ്ടാവുക. ഓരോ പ്രദേശത്തിൻ്റെയും വ്യത്യസ്തതക്കനുസരിച്ച് തന്നെ എന്തിലൂടെ വ്യത്യാസമുണ്ടാവും, ആർദ്രതയിലൂടെ വ്യത്യാസമുണ്ടാവും. അപ്പോൾ നോക്കിക്കേ, അന്തരീക്ഷ ജലത്തിൻ്റെ അളവിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാമാണെന്ന് പറഞ്ഞേ. ഒന്ന് നമുക്കറിയാം, താപനില അന്തരീക്ഷ ജലത്തിൻ്റെ അളവിനെ സ്വാധീനിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊന്നു കൂടെ പറഞ്ഞേ. എസ്, ബാഷ്പീകരണം. അതും എന്ത് ചെയ്യുന്നുണ്ട്, അന്തരീക്ഷ ജലത്തിൻ്റെ അളവിനെ സ്വാധീനിക്കുന്നുണ്ട്. ഇതുപോലെ നിങ്ങളൊന്ന് കണ്ടെത്തി നോക്കിയേ.
വ്യത്യസ്ത പ്രദേശങ്ങളിൽ എന്ന പോലെ വിവിധ സമയങ്ങളിലും ആർദ്രത എന്തായിരിക്കും? വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ആർദ്രത എന്താണെന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി, അല്ലെങ്കിൽ ഹ്യൂമിഡിറ്റി എന്താണെന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കി. ഇനി മറ്റൊരു കൺസെപ്റ്റ് നോക്കിയേ. ഇനി നമ്മൾ പഠിക്കുന്നത് കേവല ആർദ്രതയെ കുറിച്ചിട്ടാണ്, അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി. എന്താണ് അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി? വായുവിൽ അടങ്ങിയിട്ടുള്ള നീരാവിയുടെ യഥാർത്ഥ അളവിനെയാണ് നമ്മൾ അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി അഥവാ കേവല ആർദ്രത എന്ന് പറയുന്നത്. നിങ്ങൾ ഈ പേര് കേട്ടിട്ട് എന്താണെന്നും ചിന്തിക്കൊന്നും വേണ്ട, ചെറിയ ടേംസുകളാണ് ഇതിൽ പറയുന്നത്. എന്താണ്? വായുവിൽ അടങ്ങിയിട്ടുള്ള നീരാവിയുടെ യഥാർത്ഥ അളവിനെയാണ്. ഈ നമുക്കറിയാം, നമ്മുടെ വായുവിലൊക്കെ എന്താണ് ചെറിയ തണുപ്പൊക്കെ നമുക്ക് അനുഭവപ്പെടാറുണ്ട് അല്ലേ? അത് എന്തുകൊണ്ടാണ്? അതിൽ നീരാവിയുടെ വെള്ളത്തിൻ്റെ കണങ്ങൾ അതിലുണ്ടാവും അല്ലേ? അപ്പോൾ എന്താണ്, വായുവിൽ അടങ്ങിയിട്ടുള്ള നീരാവിയുടെ യഥാർത്ഥ അളവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കേവല ആർദ്രത എന്ന് പറയുന്നത്. ഇത് ഒരു ക്യൂബിക് മീറ്റർ വായുവിൽ എത്ര ഗ്രാം ജലബാഷ്പം എന്ന രീതിയിലാണ് കണക്കാക്കുന്നത്. എങ്ങനെയാണ്? ഒരു ക്യൂബിക് മീറ്റർ വായുവിൽ എത്ര ഗ്രാം ജലബാഷ്പം എന്ന രീതിയിൽ കണക്കാക്കുന്നു. ക്യൂബിക് മീറ്റർ എന്ന് പറയുമ്പോൾ അതിലൊരു ചെറിയ അംശം മാത്രമാണ് അടങ്ങിയിട്ടുണ്ടാവുക. ഇങ്ങനെ ഒരു കണക്ക് കിട്ടാൻ വേണ്ടിയിട്ട് വായുവിൽ എത്രത്തോളം നീരാവിയുടെ യഥാർത്ഥ അളവുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി കാണുന്നത്, കേവല ആർദ്രത കാണുന്നത്. ഉദാഹരണത്തിന്, 30 ഡിഗ്രി സെൽഷ്യസ് ചൂടുള്ള ഒരു പ്രദേശത്ത് ഒരു ക്യൂബിക് മീറ്റർ എയർ എടുത്താൽ അതിൽ 30 ഗ്രാം ജലബാഷ്പം ഉണ്ട് എന്നാണ് കണക്ക്. ഇങ്ങനെ നിശ്ചിത ഊഷ്മാവിൽ അന്തരീക്ഷത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന നീരാവിയുടെ അളവിനെന്തുണ്ട്? ഒരു പരിധിയുണ്ട്. എങ്ങനെയാണ്? നിശ്ചിത ഊഷ്മാവിൽ അന്തരീക്ഷത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന നീരാവിയുടെ അളവിന് ഒരു പരിധിയുണ്ട്. അന്തരീക്ഷം നീരാവി പൂരിതമാകുന്ന അവസ്ഥയെ, എന്താണ്, നിറയെ ജലാംശമുള്ള ഒരവസ്ഥ ഉണ്ടാവും അല്ലേ, അതിനെയാണ് പൂരിതാവസ്ഥ എന്ന് പറയുന്നത്. അന്തരീക്ഷത്തിൽ നിറയെ ജലാംശമുള്ള അവസ്ഥയുണ്ടല്ലോ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പൂരിതാവസ്ഥ എന്ന് പറയുന്നത്. ഇങ്ങനെ അന്തരീക്ഷമുണ്ടല്ലോ, നീരാവി പൂരിതമായി കഴിഞ്ഞാൽ ഘനീകരണം ആരംഭിക്കും. ഘനീകരണത്തെ കുറിച്ചിട്ട് നമ്മൾ മുന്നത്തെ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ഒരു ഗ്ലാസ്സിൽ നമ്മളൊരു ഐസ് ക്യൂബ് ഇട്ട് കഴിഞ്ഞാൽ, ആ ഐസ് ക്യൂബ് ഇട്ട് കുറച്ച് സമയം കഴിഞ്ഞാൽ ആ ഒരു ഗ്ലാസിൻ്റെ പുറത്ത് ചെറിയ കണങ്ങളായിട്ട് വെള്ളത്തുള്ളികൾ ഇങ്ങനെ വന്ന് നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റില്ലേ? അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഘനീകരണം എന്ന് പറയുന്നത്. എന്താണ് ഘനീകരണം എന്ന് പറയുന്നതിൻ്റെ മീനിങ് എന്താണ്? കട്ട പിടിക്കുക, അല്ലെങ്കിൽ നീരാവി വെള്ളമാകുന്നതിൻ്റെ തുടക്കം. ഘനീകരണം ആരംഭിക്കുന്ന നിർണായക ഊഷ്മാവിനെ നമ്മൾ എന്ത് പറയുന്നുണ്ട്, തുഷാരാംഗം എന്ന് പറയുന്നുണ്ട്, ഡ്യൂ പോയിൻ്റ് എന്ന് പറയുന്നുണ്ട്. നമുക്കറിയാം, ആ ഗ്ലാസിൻ്റെ പുറത്ത് ഒരു വെള്ളത്തുള്ളി ഇങ്ങനെ രൂപപ്പെടുന്ന ആ ഒരു ടൈമുണ്ടല്ലോ, അതാണ് ഘനീകരണം ആരംഭിക്കുന്ന ആ ഒരു തുടക്കം. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, തുഷാരാംഗം എന്ന് പറയുന്നത്. ഇത്രയും വരെ പഠിച്ച കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായോ? എല്ലാം പുതിയ ടേംസ്, പേരുകളൊക്കെ പുതിയതാണെങ്കിലും എന്താണ്, നമുക്കറിയാവുന്ന കൺസെപ്റ്റ് തന്നെയാണ് അതിൽ അടങ്ങിയിരിക്കുന്നത്. ഇനി നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട ആശയത്തിലേക്ക് കടക്കാം, ആപേക്ഷിക ആർദ്രത അല്ലെങ്കിൽ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി. ഇതെപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ചോദ്യം കൂടിയാണ്, അതുകൊണ്ട് നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയെടുക്കുക. ഒരു നിശ്ചിത ഊഷ്മാവിൽ അന്തരീക്ഷത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന ആകെ നീരാവിയുടെ എത്ര ഭാഗമാണ് അന്തരീക്ഷത്തിൽ നിലവിലുള്ളത്? അതെന്ത് ചെയ്യാണ്? ശതമാനത്തിൽ കണക്കാക്കുകയാണ്. അന്തരീക്ഷ ഊഷ്മാവിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന നീരാവിയുടെ അളവിനൊരു പരിധിയുണ്ടെന്ന് നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞിട്ടേ ഉള്ളൂ അല്ലേ? അതിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്, പൂരിതാവസ്ഥ എന്ന് പറഞ്ഞത്. ഇങ്ങനെ അന്തരീക്ഷത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന ആകെ നീരാവി ഉണ്ടാവും, അതിൻ്റെ എത്ര ഭാഗമാണ് അന്തരീക്ഷത്തിൽ അപ്പോൾ നിലവിലുള്ളത്, അതെന്ത് ചെയ്യാണ്, ശതമാനത്തിൽ കണക്കാക്കുക. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റിലേറ്റീവ് ഹ്യൂമിഡിറ്റി അഥവാ ആപേക്ഷിക ആർദ്രത എന്ന് പറയുന്നത്. ഉദാഹരണത്തിന്, നിശ്ചിത ഊഷ്മാവിൽ അന്തരീക്ഷത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന നീരാവിയുടെ പകുതിയാണ് കേവല ആർദ്രത എങ്കിൽ ആപേക്ഷിക ആർദ്രത എത്രയായിരിക്കും? 50% ആയിരിക്കും. ഇതൊന്നും കേട്ട് നിങ്ങൾ ടെൻഷൻ ആവണ്ട, ഇത് സിമ്പിളാണ് കാണാൻ വേണ്ടിയിട്ട്. നമുക്കിതെങ്ങനെയാണെന്ന് നോക്കാം. ആപേക്ഷിക ആർദ്രത കാണാൻ വേണ്ടിയിട്ടൊരു സൂത്രവാക്യമുണ്ട്, അതൊന്ന് നോക്കിക്കേ. കേവല ആർദ്രതയെ എന്ത് ചെയ്യുന്നു,
അന്തരീക്ഷത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന ആകെ നീരാവിയുടെ അളവിനെ കൊണ്ട് ഹരിക്കുകയാണ് ചെയ്യുന്നത്. ഇതെന്ത് ചെയ്യുന്നു? 100 കൊണ്ട് ഗുണിക്കുന്നു. ആപേക്ഷിക ആർദ്രത എങ്ങനെയാണ് നമുക്ക് കിട്ടുക? കേവല ആർദ്രത ബൈ അന്തരീക്ഷത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന ആകെ നീരാവിയുടെ അളവ് ഇൻറ്റു 100. ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആപേക്ഷിക ആർദ്രത നമുക്ക് കാണാൻ വേണ്ടി പറ്റും. എക്സാമ്പിൾ ഒന്ന് നോക്കിക്കേ. കേവല ആർദ്രത 30 ആണെന്ന് വിചാരിക്കുക. അന്തരീക്ഷത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന നീരാവിയുടെ അളവ് 60. ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഹരിച്ചതിന് ശേഷം 100 കൊണ്ട് ഗുണിച്ചാൽ 50 എന്ന് ആൻസർ കിട്ടും. അപ്പോൾ എന്തായിരിക്കും ആപേക്ഷിക ആർദ്രത എന്ന് പറയുന്നത്? എന്താണ്? 50 ആണ്. വളരെ സിമ്പിളാണ്. കേവല ആർദ്രത തന്നിട്ടുണ്ടാവും, അതിനെ അന്തരീക്ഷത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന നീരാവിയുടെ അളവിനെ കൊണ്ട് ഹരിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ അതിന് ഒരു ഉത്തരം ലഭിക്കും നമുക്ക്. ആ ഉത്തരത്തെ നമ്മൾ എന്ത് ചെയ്യാണ്? 100 കൊണ്ട് ഗുണിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആപേക്ഷിക ആർദ്രത ലഭിക്കും. നമ്മുടെ കാലാവസ്ഥാ നിരീക്ഷകരുണ്ടല്ലോ, ഇവർ വൈറ്റ് ആൻഡ് ഡ്രൈ ബൾബ് തെർമോമീറ്റർ ഉപയോഗിച്ചാണ് ആപേക്ഷിക ആർദ്രത കണക്കാക്കുന്നത്. നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്നതാണ് വൈറ്റ് ആൻഡ് ഡ്രൈ ബൾബ് തെർമോമീറ്റർ. ഇതിൽ 2 തെർമോമീറ്ററുകൾ ഉണ്ടാവും. ഒന്ന് സാധാരണ അന്തരീക്ഷ താപനില രേഖപ്പെടുത്തുന്നു. മറ്റൊരു തെർമോമീറ്ററിൻ്റെ ബൾബ് ഒരു മസ്ലിൻ തുണി കൊണ്ട് പൊതിഞ്ഞ് സദാ നനച്ചു വെക്കുന്നു. ഇത് വൈറ്റ് ബൾബ് തെർമോമീറ്റർ എന്നാണ് അറിയപ്പെടുന്നത്. ബൾബ് നനഞ്ഞിരിക്കുന്നതിനാൽ ഈ തെർമോമീറ്റർ സാധാരണ താപനിലയേക്കാൾ കുറഞ്ഞ താപനിലയായിരിക്കുമല്ലോ രേഖപ്പെടുത്തുക. ഈ 2 തെർമോമീറ്ററുകളിലെയും താപനിലയിലെ വ്യത്യാസത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ആപേക്ഷിക ആർദ്രത കണക്കാക്കുന്നത്. അപ്പോൾ നമ്മൾ ആപേക്ഷിക ആർദ്രത എങ്ങനെയാണ് കണക്കാക്കുന്നതെന്ന് പഠിച്ചു. അതുപോലെ തന്നെ വൈറ്റ് ആൻഡ് ഡ്രൈ ബൾബ് തെർമോമീറ്റർ ഉപയോഗിച്ചാണ് ആപേക്ഷിക ആർദ്രത അളക്കുന്നതെന്നും നമ്മൾ പഠിച്ചു. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ശ്രദ്ധിച്ച് കണ്ട് ഒന്നുകൂടെ കണ്ട് മനസ്സിലാക്കിയെടുക്കുക. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. എക്സാമിന് എന്നും ചോദിക്കുന്ന ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത്. വ്യക്തമായി തന്നെ ഓരോരുത്തരും മനസ്സിലാക്കാൻ ശ്രദ്ധിക്കുമല്ലോ. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.